അടുത്ത 100 ലക്ഷം കോടി വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഓരോ ഘട്ടമായി തന്നെ എടുക്കാം. ആദ്യത്തെ 1000 വർഷം, ഇനി വരാൻ പോകുന്ന 1000 വർഷങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? സംസാര ഭാഷയിൽ തീവ്രമായ വേഗതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കാരണം 1000 വർഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസാര ഭാഷയിലെ പദങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അച്ചടിച്ച പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ പുസ്തകങ്ങളിലോ ഒക്കെ ഉണ്ടായേക്കാം, പക്ഷേ മനുഷ്യർ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കില്ല. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ധ്രുവ നക്ഷത്രം, ഇപ്പോഴുള്ള ഭൂമിയുടെ ധ്രുവ നക്ഷത്രം പൊലാരിസ് ആണ്. എന്നാൽ 1000 വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ പൊലാരിസ് ഉണ്ടാകുന്നതല്ല, പകരം അവിടെ ഗാമ സെഫി എന്ന ഒരു നക്ഷത്രമായിരിക്കും ഉണ്ടാവുക. ഒരു 2000 വർഷം കൂടി കഴിയുമ്പോൾ ഭൂമിയുടെ ഗ്ലോബൽ വാർമിംഗ് അതിശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ടാകും. ഇപ്പോഴുള്ള ഭൂമിയുടെ ആവറേജ് ടെമ്പറേച്ചറിനേക്കാൾ ഒരു 8 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനവായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതിനെ തുടർന്ന് ധ്രുവ പ്രദേശത്തിലുള്ള ഐസ് പാളികൾ കൂടുതലായി ഉരുകിയിട്ടുണ്ടാകും. ഉരുകി ജലമായി സമുദ്രത്തിന്റെ ഭാഗമായി തന്നെ മാറിയിട്ടുണ്ടാകും. ഗ്രീൻലാൻഡിലുള്ള ഐസ് കൂടുതലായി ഉരുകുന്നതാണ്. ഇതിനെയൊക്കെ തുടർന്ന് ഭൂമിയിലെ സമുദ്രത്തിന്റെ ഇപ്പോഴുള്ള നിരപ്പിനേക്കാൾ 6 മീറ്ററോളം ഉയരുന്നതാണ്. പല പ്രദേശങ്ങളും സമുദ്രത്തിന്റെ അടിയിലകപ്പെട്ടു പോകുന്നു. 5125 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും മായൻ കലണ്ടർ അവസാനിക്കുന്നതാണ്. മായൻ മിത്തോളജി അനുസരിച്ച് മായൻ കലണ്ടർ എപ്പോഴാണോ അവസാനിക്കുന്നത് അന്നായിരിക്കും ഈ ഭൂമിയുടെയും അവസാനം. ആദ്യം 2012 മായൻ കലണ്ടർ അവസാനിക്കുന്നതെന്ന് കരുതിയിരുന്നത്. എന്നാൽ ചില ഗവേഷകരുടെ കണ്ടെത്തലിലൂടെ അത് തെറ്റായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണെന്നും അത് 2012 ഇനിയും കുറെ അധികം വർഷങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു. മായൻ കലണ്ടർ 5125 വർഷമാകുമ്പോഴേക്കും അവസാനിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭൂമി അതോടെ അവസാനിക്കുമെന്നുള്ളത് ഒരു മിത്തായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 20,000 വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പോഴും ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ചെർണോബിലിൽ പോയി സുഖകരമായി ജീവിക്കാവുന്നതാണ്. കാരണം ആ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും അവിടെയുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളുടെ സാന്നിധ്യം ഇല്ലാതെയാകുന്നതാണ്. 50,000 വർഷങ്ങൾ കഴിയുമ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടം തന്നെ ഇല്ലാതെയാകുന്നതാണ്. നയാഗ്രയിൽ നിന്നും ഒരു 32 കിലോമീറ്റർ മാറിയുള്ള തടാകമായ എറി പൂർണ്ണമായിട്ടും വറ്റിപ്പോകുന്നതാണ്. അതിനെ തുടർന്ന് നയാഗ്ര വെള്ളച്ചാട്ടം തന്നെ ഇല്ലാതെയാകുന്നു. ഈ സമയം ആകുമ്പോഴേക്കും ഗ്രീൻലാൻഡ് എന്ന ദ്വീപിൽ നമുക്ക് ഐസ് പാളികൾ അശേഷം കാണാൻ സാധിക്കുന്നതല്ല. അവിടെ ഇപ്പോൾ കാണുന്ന എല്ലാ ഐസും ഉരുകി ജലമായി മാറിയിട്ടുണ്ടാകും. 100,000 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ നിരവധി ഡിവൈസുകളിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന ടൈറ്റാനിയം എന്ന മെറ്റൽ ദ്രവിച്ചു തുടങ്ങുന്നതാണ്. ആ ഡിവൈസിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ആ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും ആ ഡിവൈസിലുള്ള മറ്റു വസ്തുക്കൾ എല്ലാം തന്നെയും പൂർണ്ണമായും ദ്രവിച്ചിട്ടുണ്ടാകും. ഈ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയുടെ കാലാവസ്ഥയിൽ കാര്യമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു ആസ്ട്രോയിഡ് ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് പതിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളെയും നക്ഷത്രരാശികളെയും ഒന്നും ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ നക്ഷത്രങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നല്ല. ഉണ്ടായിരിക്കും, പക്ഷേ ഇപ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള നക്ഷത്രങ്ങളെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ കാണുക. അതിൻ്റെ കാരണം ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥം മിൽക്കി വേ എന്ന ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള ഗാലക്റ്റിക് സെന്ററിന് ചുറ്റുമായി വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൗരയൂഥത്തിന് മിൽക്കി വേയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 25 കോടി വർഷങ്ങളോളം എടുക്കുന്നതാണ്. ഒരു 5 ലക്ഷം വർഷം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിലും മറ്റും ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂവലുകൾ സൃഷ്ടിക്കുന്ന ന്യൂക്ലിയർ വേസ്റ്റുകൾ സേഫ് ആയിരിക്കും. അതായത് അപകടകരമായി മാറുന്ന അയണൈസിംഗ് റേഡിയേഷനുകൾ ഒന്നും പിന്നീട് ഈ വേസ്റ്റുകൾ വെളിയിലേക്ക് വിക്ഷേപിക്കുന്നതല്ല. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഒരു ഐസ് ഏജ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് നമ്മുടെ ഭൂമി പൂർണ്ണമായിട്ടും ഐസ് കൊണ്ട് നിറയുന്നതാണ്. ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ ഇപ്പോൾ മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള എല്ലാ ഗ്ലാസുകളും നശിച്ചു പോകുന്നതാണ്. പക്ഷേ ആ കാലഘട്ടത്തിലും ഭീമാകാരമായിട്ടുള്ള ജിസയിൽ സ്ഥിതി ചെയ്യുന്ന പിരമിഡുകൾ അതേപടി തന്നെ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ശില്പങ്ങൾ എല്ലാം തന്നെയും അതേപടി നിലനിൽക്കുന്നതാണ്. അതേസമയം മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ എല്ലാം നിലം പൊത്തിയിട്ടുണ്ടാകും. 50 ലക്ഷം വർഷം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വിചിത്രമായ ഒരു സംഭവം ഇവിടെ നടക്കുന്നതാണ്. ചില ഗവേഷകർ പറയുന്നത് ആ കാലഘട്ടം ആകുമ്പോഴേക്കും വൈ ക്രോമസോം പൂർണ്ണമായും നശിച്ചിട്ടുണ്ടാകുമെന്നാണ്. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ സ്ത്രീകൾ ഉണ്ടായേക്കാം, പക്ഷേ പുരുഷന്മാർ അപ്പോൾ ഉണ്ടാവുകയില്ല. 5 കോടി വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം യൂറേഷ്യയുമായി കൂട്ടിമുട്ടുന്നത്.
അതിനെ തുടർന്ന് മെഡിറ്ററേനിയൻ സീ പൂർണ്ണമായും ഇല്ലാതെയാവുകയും അവിടെ ഹിമാലയത്തിനു സമാനമായ ഒരു പർവ്വതനിര ഉണ്ടാവുകയും ചെയ്യുന്നു. അന്റാർട്ടിക്കയിലുള്ള ഐസ് പാളികളിൽ ബഹുഭൂരിപക്ഷവും അപ്പോൾ ഉരുകിയിട്ടുണ്ടാകും. അത് കാരണം സമുദ്രത്തിന്റെ നിരപ്പ് 75 മീറ്ററിന് മുകളിലേക്ക് ഉയരുന്നതാണ്. മനുഷ്യരാശി ആ കാലഘട്ടത്തിനൊക്കെ മുൻപ് തന്നെ അശേഷം ഇല്ലാതെയാകുമെന്ന് ചിന്തിക്കുമ്പോൾ പോലും മറ്റൊരു ഭാഗത്തുകൂടെ വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യർക്ക് മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ പോയി ഒരു കോളനി നിർമ്മിക്കാൻ സാധ്യമായേക്കും. 6 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമി സൂര്യന് ചുറ്റുമായി കൃത്യമായ ഒരു ഭ്രമണപഥത്തിലൊന്നും ആയിരിക്കില്ല ഭ്രമണം ചെയ്യുക. 25 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഭൂമിയിലുള്ള എല്ലാ കോണ്ടിനെന്റുകളും പരസ്പരം കൂടിച്ചേർന്ന് ഒരൊറ്റ സൂപ്പർ കോണ്ടിനെന്റായി മാറുന്നതാണ്. 80 കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ C4 ഫോട്ടോസിന്തസിസ് നടക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്നിലധികം കോശങ്ങളുള്ള ജീവജാലങ്ങൾ ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. 200 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോറ് പൂർണ്ണമായിട്ടും കട്ടിപിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഇപ്പോഴുള്ള കാന്തിക വലയങ്ങൾ ആ സമയത്ത് ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായ റേഡിയേഷനുകൾ ഭൂമിയുടെ പ്രതലത്തിൽ തന്നെ പതിക്കുന്നതാണ്. അപ്പോൾ ഭൂമിയുടെ പ്രതലത്തിലുള്ള താപനില 147 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 700 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന വലിപ്പത്തിലേക്ക് മാറുന്നതാണ്. അതായത് സൂര്യൻ്റെ ഇപ്പോഴുള്ള വലിപ്പത്തിൻ്റെ 256 ഇരട്ടി വലിപ്പമായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുക. മെർക്കുറിയും വീനസും ഭൂമിയും സൂര്യൻ്റെ ഉള്ളിലായി പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് സൂര്യൻ വെള്ളക്കുള്ളൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരണമടഞ്ഞ നക്ഷത്രമായി മാറുന്നത്. ആ സമയത്ത് സൂര്യനിൽ അടങ്ങിയിരിക്കുന്നത് 50% കാർബണിൻ്റെയും ഓക്സിജന്റെയും ഒരു മിശ്രിതമായിരിക്കും. ഒരു 2000 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസാനം സംഭവിച്ചേക്കാം. അതൊരു ഹൈപ്പോത്തസിസ് ആണ്. പ്രപഞ്ചത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് നിരവധി ഹൈപ്പോത്തസിസുകൾ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ അവയൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കാൻ നമുക്കിതുവരെ സാധ്യമായിട്ടില്ല. 2000 കോടി വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അവസാനം എക്സ്പാൻഷൻ കാരണമാണ്. നമുക്കറിയാം, അതിശക്തമായ വേഗതയിൽ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2000 കോടി വർഷമാകുമ്പോഴേക്കും അതൊരു ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് എത്തിച്ചേരുകയും പ്രപഞ്ചത്തിലുള്ള സകല മാറ്ററുകളും ചിന്നിച്ചിതറി പോകുന്നതുമാണ്. 100 ലക്ഷം കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും പ്രപഞ്ചത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും മരണമടയുന്നതാണ്. ആ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നത് എല്ലാം തന്നെയും നക്ഷത്രങ്ങളുടെ മരണമടഞ്ഞ നക്ഷത്രങ്ങളുടെ അവശേഷിപ്പുകൾ മാത്രമായിരിക്കും. വെള്ളക്കുള്ളന്മാർ, ന്യൂട്രോൺ സ്റ്റാറുകൾ, അതുപോലെ തന്നെ തമോ ഗർത്തങ്ങൾ. ഈ പറഞ്ഞ 3 വസ്തുക്കൾക്കും പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശാസ്ത്രലോകത്തിന് ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതും ആ 3 വസ്തുക്കളിൽ തന്നെയാണ്. ബ്രൈറ്റ് കേർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: നക്ഷത്രങ്ങൾ മരണമടയുമ്പോൾ അവ ഏതൊക്കെ വസ്തുക്കളായിട്ടാണ് മാറുന്നത്? നിങ്ങൾക്കും ബ്രൈറ്റ് കേർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.